ഉയർപ്പുകാലം ഒന്നാം ബുധൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. എമ്മാവോ സംഭവം. ഉയർപ്പിന് ശേഷം സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം അന്ന് തന്നെ എമ്മാവോസിലേക്ക് യാത്ര പോയ രണ്ട് ശിഷ്യന്മാരോടുകൂടെ ഒരു സഞ്ചാരി എന്ന മട്ടിൽ യേശു സംസാരിച്ചു നടക്കുന്ന ഭാഗമാണ് ലൂക്ക സുവിശേഷകൻ എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ 12 ശിഷ്യന്മാരിൽ പെടാത്ത ക്ലെയാപ്പാസ് എന്ന ശിഷ്യനുമായിട്ടുള്ള സംവാദമാണ് നാം കാണുന്നത്. ഭൗതികമായ വലിയ പ്രതീക്ഷയായിരുന്നു അവന് അവൻ്റെ മേലുണ്ടായിരുന്നത്. എന്നാൽ മരണമെല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഭോഷന്മാരെ, ഹൃദയം മന്ദി ഭവിച്ചവരെ എന്നൊക്കെ സംബോധന ചെയ്തുകൊണ്ടാണ് യേശു അവരെ കുറ്റപ്പെടുത്തുന്നത്. യേശുവിൽ സംഭവിച്ച പീഡാനുഭവത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എത്രയോ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സാബത്ത് ദിനങ്ങളിലും പെസഹ തിരുനാളിലും സ്ഥിരമായി വായിച്ച് വ്യാഖ്യാനിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതെല്ലാം നിർവഹിക്കപ്പെടേണ്ട ദൈവഹിതങ്ങളാണെന്ന് തിരിച്ചറിയാൻ കണ്ണും കാതും ഹൃദയവും തുറക്കാത്ത വിശ്വാസമില്ലായ്മയെക്കുറിച്ചാണ് അവരെ അവൻ കുറ്റപ്പെടുത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം കത്തിജ്വലിച്ചിരുന്നു. അവസാനം അപ്പം വിഭജിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും യേശുവിനെ തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ അവൻ അപ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റവനെ ഇനി സ്പർശിക്കാനോ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുവാനോ സാധ്യമല്ല. അതിന്നും അങ്ങനെ തന്നെയാണ്. ലൗലിക നേത്രങ്ങൾ അടയപ്പെടട്ടെ, അപ്പോൾ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടും. അവർക്ക് അവൻ സദാ ഗോരജന ആകും. അതിന് ഏറെ പരിപാലനവും ത്യാഗവും ക്ഷമയും ആവശ്യമുണ്ട്. യേശു അവരോടൊപ്പമുണ്ടായിരുന്ന 3 വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി ആന്തരിക നയനങ്ങൾ തുറക്കാൻ അവൻ അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഉദ്ധാനത്തിന് ശേഷവും ആ രഹസ്യം വെളിവാക്കാനുള്ള പരിശ്രമത്തിലാണവൻ. അതിന് ഏറെ തപസ് ആവശ്യമുണ്ട്. ദൈവിക അനുഭവങ്ങളുടെ പരമ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയമായിരുന്നു യേശു നിർദ്ദേശിച്ച ആ 10 ദിവസത്തെ പ്രത്യേക ഒരുക്കത്തിൽ അവരുടെ വഴികാട്ടിയും ഗുരുത്തിയും. എല്ലാം പൂർത്തിയായപ്പോൾ അവൻ്റെ വാഗ്ദാന പ്രകാരമുള്ള പരിശുദ്ധാത്മാവ് കൊണ്ടവർ നിറഞ്ഞു. ആ തീജ്വാലയിൽ അവരിലെ പഴയ മനുഷ്യൻ കത്തിച്ചാമ്പലായി. പഴയതെല്ലാം ദൈവിക കാഴ്ചപ്പാടോടെ പുതുമയോടെ കാണുവാനും ദൈവരാജ്യം പ്രഘോഷിക്കുവാനും അവർ പ്രാപ്തരാകുകയും ചെയ്തു.